ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയുടെ പണികൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും, ഇപ്പോൾ രാവിലത്തെ പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെ സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരുപാട് സമയം നമുക്ക് രാവിലത്തെ ആ ഒരു പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അന്നേരം ഞാൻ രാവിലെ ഒരു ഏകദേശം ഒരു 5 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റായിരുന്നു. ഈ ദിവസം ഏച്ചിയും മോളും വീട്ടിലുണ്ടായിരുന്നു. അന്നേരം ഞാൻ തലേ ദിവസം തന്നെ, എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ, അന്നേരം തലേ ദിവസം തന്നെ ഞാൻ രാവിലത്തേക്ക് ഇടിയപ്പത്തിന് വേണ്ട കറി റെഡിയാക്കിയായിരുന്നു. നമ്മളാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റ്യൂ ഉണ്ടല്ലോ, അതും ആക്കി പിന്നെ മീൻ ബീരേ ആക്കിയായിരുന്നു. അന്നേരം നമ്മൾ ഇനി രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയപ്പമാണ്. അന്നേരം ഞാൻ അതിനിടയ്ക്ക് കുളിക്കാനെല്ലാം പോയിട്ട് വന്ന് പിന്നെ മോക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഫ്രൈഡ് റൈസ് പോലെ ആക്കണം എന്നുണ്ട്. അന്ന് നമ്മൾ കപ്സ ആക്കിയിട്ടില്ല, അതിൻ്റെ റൈസ് കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം അപ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് പണികളെല്ലാം ഒതുങ്ങി അടുപ്പത്ത് ഞാൻ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ച് പിന്നെ മാവെല്ലാം കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോയത്. പിന്നെ അന്നേരം നമുക്കിനി ഉച്ചക്കലത്തേക്ക് കറി വേറെ പ്രത്യേകിച്ചൊന്നും ആക്കുമൊന്നും വേണ്ട, നമ്മുടെ മീൻ ബീരയുണ്ട്, പിന്നെ ഇവിടെ വേറെ ഫ്രിഡ്ജിൽ കറി ഇരിപ്പുണ്ട്. അന്നേരം പിന്നെ ഞങ്ങൾ പിന്നെ അതൊക്കെയായിരുന്നു ഉച്ചയ്ക്ക്. വേറെ നമ്മൾ ഉച്ചക്കലത്തേക്ക് ഭക്ഷണമൊന്നും ആക്കിയിട്ടൊന്നുമില്ലായിരുന്നു. മീൻ പൊരിക്കാൻ ഇനി ഇരിപ്പുണ്ട്. അന്നേരം പിന്നെ ഇടിയപ്പത്തിൻ്റെ നമ്മുടെ ആ നമ്മുടെ ഇഡ്ലിത്തട്ടിലുണ്ടല്ലോ, അതിലെല്ലാം എണ്ണയെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ മാവൊന്ന് പീച്ച് കൊടുക്കുന്നത്. അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് പെട്ടെന്ന് ഇളകി വരും, അങ്ങനെ അധികമൊന്നും നമ്മുടെ ഇതിലേക്ക് പറ്റി പിടിച്ചിരിക്കത്തൊന്നുമില്ല. പിന്നെ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാത്തത്. എന്നാൽ നമ്മൾ കുറച്ച് നേരം കുഴച്ച് വെച്ചിട്ട് നമ്മൾ ബാക്കി പണികളെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ചൂടെല്ലാം ആറി കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ചോറിന് വേണ്ടിയുള്ള വെള്ളം തിളയ്ക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നത് നമ്മുടെ വീശപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇതിൻ്റെ അകത്ത് റെഡിയാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. അതായതിന് ശേഷം ആണ് ഞാൻ പിന്നീട് റെഡിയാക്കിയത്. അങ്ങനെ പിന്നെ ചോറിനുള്ള വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അരി അതിലേക്കിട്ട്, പിന്നെ ഏച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ഏച്ചിയും മോളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ അരി ഇട്ടിട്ടുണ്ട്. നമുക്ക് അന്ന് ഉച്ചക്കലത്തേക്കെന്ന് പറഞ്ഞാൽ മീൻ പീരയും രസവും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അധികം കറിയൊന്നും ഇവിടെ ആർക്കും വേണമെന്നൊന്നുമില്ല. പിന്നെ മീൻ പീര ഉണ്ടെങ്കിൽ അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാനായിട്ട്. അങ്ങനെ കറിയോട് ഭയങ്കരം ഇതായിട്ടുള്ള ആൾക്കാരല്ല, എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റിലുള്ളൊരു കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി. പിന്നെ മീനിൻ്റെ പീരയായിരുന്നല്ലോ, അങ്ങനെ നമ്മുടെ ഇടിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്, അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ മീൻ പീരയും പിന്നെ നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂവും എല്ലാം ഒന്ന് ചൂടാക്കി വെച്ചായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി എല്ലാം ഒന്ന് എടുത്ത് നമ്മൾ ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ പണികളെല്ലാം ഒതുക്കിയിട്ട് ആക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ കഴിയും. പാത്രങ്ങൾ പിന്നെ ഒരു കുന്നുപോലെ ആയിക്കഴിഞ്ഞാൽ അതൊരു പണിയായിട്ട് തന്നെ ആ സൈഡിൽ കിടക്കുകയും ചെയ്യും. പാത്രം കഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ള കാര്യമാണ്. അന്നേരം നമുക്ക് മൂക്ക് ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് നമ്മുടെ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഓയിൽ ചേർത്ത് പിന്നെ ഞാൻ നമ്മൾ ആ റെഡിയാക്കി വെച്ചേക്കുന്ന കുതിർത്ത് വെച്ചിരുന്ന അരി ഉണ്ടല്ലോ അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ കുറച്ച് ഉപ്പ്, ഞാൻ കണ്ടമാനം ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഫ്രൈഡ് റൈസ് ആക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുമല്ലോ, സോസിലെല്ലാം കുറച്ച് ഉപ്പുണ്ടല്ലോ, എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഞാൻ അതിൽ ഒരു 2 വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മീൻ പീര വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രം ഞാൻ പിന്നെ കഴുകാനായിട്ട് വെച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ പോയിട്ട് ഫുഡ് കഴിച്ച് ചെയ്ത് എനിക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് തുടങ്ങും. 10 മണിയാവും, പക്ഷെ ഞാൻ 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്ന്, ഞാൻ നേരത്തെയൊക്കെ വീട്ടിലിരിക്കുന്ന ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ 7 മണി 7:30 ആകുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇവിടെ ഏട്ടൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ലേറ്റാവാനായിട്ട് തുടങ്ങിയത്. ഇപ്പം ഞാൻ പിന്നെയും രാവിലെ തന്നെ കഴിക്കാനായിട്ടെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പണി തുടങ്ങിയത്. ഫ്രൈഡ് റൈസിന് വേറെ പച്ചക്കറിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, ആകെപ്പാടെ ഒരു ക്യാപ്സിക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പച്ചക്കറി വാങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം പിന്നെ നേരത്തെ കടകളെല്ലാം അടയ്ക്കുമല്ലോ. അന്നേരം ഞാൻ ആ ചോപ്പറിൽ ആകെപ്പാടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളയും പിന്നെ നമ്മുടെ ക്യാപ്സിക്കോ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് ചേർത്തായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് കുറച്ചൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഒരു നമ്മുടെ ചിക്കൻ്റെ മാഗി ആ ഒരു ക്യൂബ് ഉണ്ടല്ലോ അത് ഞാനോ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചൊരു ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ബാക്കി സോസുകൾ ചേർക്കാം. ഞാൻ ആദ്യം കുറച്ചൊരു ഗ്രീൻ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്, പിന്നെ ഞാൻ സോയാ സോസ് ചേർക്കുന്നുണ്ട്, പിന്നെ
റെഡ് ചില്ലി സോസ് പിന്നെ ടൊമാറ്റോ സോസ് അതെല്ലാം കൂടെ ചേർത്തൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സോസിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു ചെറുതിന് അതിൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു റൈസ് ഞാൻ തയ്യാറാക്കുന്ന അത്രയേ ഉള്ളൂ. പിന്നെ അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് നല്ലതായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ച റൈസ് രണ്ട് വിസിൽ ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്തൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുരുമുളക് പൊടി ഇല്ലായിരുന്നു, ഞാനതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആകെപ്പാട് ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം. അങ്ങനെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളെല്ലാം എടുത്തു വെച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളും എല്ലാം കഴുകാനും എല്ലാം ഉണ്ട്. അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരു ഏകദേശം ഒരു 8 മണിയോളം ആയിട്ടുണ്ട്. അന്നേരം അമ്മയ്ക്കാണെങ്കിൽ ഇടിയപ്പം തികയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഗോതമ്പ് ദോശയാക്കിയത്. ഞാൻ 1/2 കിലോ പൊടി എടുത്തിട്ടാണ് ഇടിയപ്പം ആക്കിയത്. ഇടിയപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. തലേദിവസം ആക്കിയ ഗോതമ്പ് ദോശയുടെ കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് എടുത്തിട്ടാണ് ദോശ ഇട്ടത്. പിന്നെ ഞാൻ നമ്മുടെ അയിലയുണ്ടല്ലോ, അയില മീൻ അന്ന് മുറിച്ചത് ഇരിപ്പണം, എല്ലാം പുരട്ടിയെല്ലാം വെച്ചിരുന്നു, അതെല്ലാം ഒന്ന് പൊരിച്ചെടുത്ത് ഏച്ചി പിന്നെ അകം എല്ലാം ഒന്ന് അടിച്ചെല്ലാം ഒന്ന് വാരി. പിന്നെ മൂക്ക് രാവിലെ തന്നെ ക്ലാസ് തുടങ്ങിയായിരുന്നു. മൂക്കാണെങ്കിൽ ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഏകദേശം ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ അടുക്കളയിലെ പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് അവിടെ എല്ലാം ഒന്ന് തുടച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും അടുക്കളയിലില്ലായിരുന്നു. അങ്ങനെ അടുക്കളയെല്ലാം ഫുൾ ക്ലീൻ ആക്കി. നമ്മുടെ പണികളെല്ലാം ഏകദേശം ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ആയിട്ടുണ്ട്. അങ്ങനെ തുടച്ച് എല്ലാം ക്ലീൻ ആക്കി, ഫുള്ളാകെ എല്ലാം അടിച്ചു വാരി എല്ലാം ഒതുക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങളും ഭാഗങ്ങളും എല്ലാം ഒന്ന് നോക്കി. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഓൺലൈൻ ക്ലാസ്സിന് ഇരുന്നിത് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ലിങ്ക് അയച്ചു തരും വാട്സപ്പ് ഗ്രൂപ്പിൽ. പിന്നെ ഒരു 10 മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ് തുടങ്ങും. 10 മണി തൊട്ട് നമുക്കൊരു 2:30 വരെയാണ് ക്ലാസ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ ബ്രേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 1/2 മണിക്കൂർ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്കും കിട്ടുന്നുണ്ട്. അന്നേരം ഉച്ചക്കലത്തേക്കാണെങ്കിൽ ഏട്ടനാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന്. പിന്നെ എനിക്ക് ഇന്നത്തെ ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2:30 വരെ ക്ലാസ് ഇല്ലായിരുന്നു, 1:30 വരെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്ന്, ഏട്ടൻ ഭക്ഷണം എല്ലാം കഴിച്ച് അങ്ങനെ ഇരുന്ന്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്നുണ്ട്. ഒരു ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ഫുഡാണ് ആക്കേണ്ടത്, ഇനി എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. എന്ത് സാധനമാണ് നാളെ ആക്കേണ്ടത്, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പോയിൻ്റ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഏട്ടൻ്റെ കൂടെ പോയിട്ട് സാധനം വാങ്ങാറ്. അന്നേരം പിന്നെ തുണി അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തുണി അലക്കാനായിട്ടെല്ലാം അത് അവിടെ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഏച്ചിയുടെ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും ഏച്ചിയും കൂടെ ഒന്ന് പുതിയൊരു വരെ പോയി. ഏച്ചിക്ക് കുറച്ചായിട്ട് കണ്ണിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ അവരത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയത്. അന്നേരം അവർ പോയ ആ സമയത്ത് ഞാൻ പിന്നെ വെല്ലമില്ല, വെല്ലം വെച്ചിട്ടുള്ള പായസം എല്ലാം ആക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അന്നേരം നമുക്ക് ഒരു നമ്മുടെ ഒരു സോസിൻ്റെ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് എന്തെങ്കിലും ഒന്ന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പണി തരം നടത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മണി പ്ലാന്റ് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിൻ്റെ ആ ഒരു കവറും കാര്യങ്ങളെല്ലാം കളഞ്ഞ് ഒന്ന് നമ്മൾ ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു ലേബലെല്ലാം പെട്ടെന്ന് ഇളകി കിട്ടുന്നതായിരിക്കും. അന്നേരം ഇനി പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് എടുത്തത്. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത്. അത് കഴുകി എടുത്തിട്ട് അതിന് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ കുക്ക് ചെയ്യാനായിട്ട് വെച്ചത്. അന്നേരം ഒരു 2 വിസിൽ വരുന്നിടം വരെയാണ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചത്. 2 വിസിലാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വെല്ലം ആണെങ്കിൽ അങ്ങനെ അധികം ചിരണ്ട് എടുക്കാനൊന്നും നിന്നിട്ടില്ല, മുഴുവനായിട്ട് തന്നെ ഞാൻ വെള്ളം അതിലേക്ക് ചേർത്തത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്
കടമാനം വെള്ളൊന്നും ഒഴിച്ചു കൊടുക്കരുത് പിന്നെ വറ്റിച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറുകി ഇരിക്കണം അമ്പലത്തിൽ വെക്കുന്ന രീതിയിലത്തെ പായസമാക്കിയത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിൽ എന്നിട്ട് പിന്നെ ആ ഒരു വെള്ളം ഒഴിച്ച് തിളക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ അകത്ത് ഒരു രണ്ട് മൂന്ന് പിടി കറുത്തമുന്തി ചേർക്കുന്നുണ്ട് കറുത്തമുന്തിരിയൊക്കെ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം ഒരു മൂന്നാല് ആണി വെള്ളമാണ് ചേർത്തത് അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കുന്നുണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പൊങ്കാലൊക്കെ ഇടുമ്പം അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പായസം ആ ഒരു രീതിയിലാക്കുന്നത് നല്ല അമ്പലത്തിലാക്കിയ പോലത്തെ പായസം അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നെയ്യും കൂടെ ചേർത്തുനിന്ന് നല്ലതായിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ കുക്ക് ചെയ്ത് പിന്നെ കുറച്ച് തേങ്ങ ഒരു രണ്ട് മൂന്ന് പിടിയും കൂടെ പിടി തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെല്ലാം എടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര കപ്പ് അരി വെച്ചിട്ട് തികഞ്ഞിട്ടില്ല എല്ലാവർക്കും അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ആരും ഇങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ പായസം വെച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ആക്കി നോക്കണം അത്ര നല്ല ടേസ്റ്റാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ആ വാങ്ങിയിട്ട് കഴിക്കുന്ന ആ ഒരു പ്രസാദത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ പായസത്തിന് പിന്നെ പിറ്റേ ദിവസത്തേക്ക് അരിക്ക് വേണ്ടുള്ള നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കലക്കി വെക്കണം അന്നേരം അതിന് വേണ്ടിയിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ട് ഞാൻ ഇത് രണ്ട് ദിവസത്തേക്കാണ് റെഡിയാക്കിയത് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ റെസിപ്പി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനിയൊരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി അന്നേരം പിന്നെ അവർ കണ്ണ് കാണിക്കാൻ പോയായിരുന്നല്ല പോയിട്ട് വന്നപ്പോൾ ചേച്ചിക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട് അന്നേരം ഗ്ലാസ് ഇടണം അന്നേരം അതിന് വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടി ടൗണിൽ പോയത് ടൗണിൽ പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ടൗണിൽ നമ്മുടെ ആ ഒരു സോന ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിലാണ് ഞങ്ങൾ ഫ്രെയിമിന് വേണ്ടിയിട്ട് കൊടുത്തത് അവിടെ കൊടുത്തിട്ട് രണ്ട് ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് പിന്നെ ടൗണിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു അത്ര ഭയങ്കര ബ്ലോക്കായിരുന്നു ഞങ്ങൾ ജെ എസ് ബോൾ വഴി പോകാനായിട്ട് നോക്കിയതാണ് പക്ഷെ പറ്റിയിട്ടില്ല അത്ര ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ ആ ഒരു ഇടവഴിയിലൂടെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് പോയത് അത്ര തിരക്കായിരുന്നു ഇപ്പം കൊറോണയാണെന്ന് പറഞ്ഞിട്ട് തിരക്കിനൊന്നും ഒരു കുറവില്ല നല്ലതായിട്ട് തിരക്കുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണും ഒക്കെയാണ് പിന്നെ ഇനിയിപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗണാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം തൊട്ട് നമ്മുടെ അപ്പുറത്തെ പഞ്ചായത്തിലെല്ലാം തന്നെ നല്ല തിരക്കും എല്ലാം ഉണ്ട് പിന്നെ ഇപ്പോൾ കൊറോണയാണെന്ന് പറഞ്ഞാൽ ആർക്കും വെയിറ്റ് ഇരിക്കാനും പറ്റത്തില്ലല്ലോ പണിയെല്ലാം ചെയ്താലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പോകത്തുള്ളൂ അന്നേരം ഞങ്ങൾ അങ്ങനെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പിന്നെ അവിടേക്ക് എത്തിയത് അത്ര ഭയങ്കര തിരക്കുണ്ട് ടൗണിൽ ഇറങ്ങാൻ തന്നെ പേടിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ശ്രദ്ധിച്ച് കണ്ടുവാണ് ടൗണിലേക്ക് പോകുന്നത് തന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ സ്ഥിരം ഞാനും ഏട്ടൻ എപ്പോഴും ടൗണിൽ തന്നെയാണ് കൊറോണയ്ക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഏട്ടൻ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി വരും ഇപ്പം പിന്നെ എന്തെങ്കിലും അത്ര ഒരു അത്യാവശ്യം മാത്രം ഉണ്ടെങ്കിൽ മാത്രമാണ് ടൗണിൽ പോകുന്നത് ഏട്ടൻ പോലും ഇപ്പോൾ ടൗണിൽ കളക്ഷനൊന്നും പോകുന്നൊന്നുമില്ല ഇടയ്ക്ക് വല്ലപ്പോഴും കാണേ പോകുന്നുള്ളൂ പിന്നെ പേടിയാണ് അച്ഛനൊക്കെ ആയാലും വയസ്സായൊക്കെ ഇരിക്കുന്നതല്ലേ അച്ഛനാണെങ്കിൽ വാക്സിനൊന്നും എടുത്തിട്ടുമില്ല അതുകൊണ്ട് അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പുറത്തെല്ലാം പോകുന്നത് തന്നെ ആകെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് നമ്മുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് വീടിനടുത്തുള്ള ഷോപ്പിൽ പോകും പിന്നെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് പോകും ആകെ പോകുന്ന അവിടെ മാത്രമേ ഉള്ളൂ വേറെ എങ്ങും പോകത്തൊന്നുമില്ല എപ്പോഴാണ് ഇനി ഈ കൊറോണയൊക്കെ മാറിയിട്ട് നമ്മളെല്ലാം സമാധാനത്തോടെയും സന്തോഷത്തോടെയൊക്കെ ഇനി മുന്നോട്ട് പോകുന്നത് കാത്തിരിക്കുക അല്ലേ പ്രാർത്ഥിക്കുക പെട്ടെന്ന് കൊറോണയെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അത്ര ബ്ലോക്കായിരുന്നു നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ പോയി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴും എല്ലാം നല്ല തിരക്കായിരുന്നു ഫുൾ തിരക്കാണ് നമ്മുടെ റോഡിലെല്ലാം ഇത് നമ്മുടെ ആ ഒരു നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ആ ഒരു സൈഡ് വരത്തില്ലേ ആ ഒരു സ്ഥലത്താണ് അതിലേക്കൂടാണ് നമ്മൾ പോകുന്നത് അന്നേരം നമ്മൾ എനിക്കിനിയിപ്പോൾ ക്ലാസ്സെല്ലാം തുടങ്ങിയല്ല അന്നേരം പിന്നെ സ്ഥിരം വീഡിയോ എല്ലാം ഇടണം എന്നെല്ലാം ഉണ്ട് അന്നേരം ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇനി അങ്ങോട്ട് മുൻപോട്ട് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ എങ്ങനെ ആണ് ഓർഗനൈസ് ആയിട്ട് എൻ്റെ ഒരു ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുവന്നത് അതെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി നമ്മുടെ പുതിയ അടുക്കളയുടെ കിച്ചൺ ടൂർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കണം പിന്നെ അതേപോലെ തന്നെ
ഓൺലൈനിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിയായിരുന്നല്ലോ അതിൻ്റെ എല്ലാം ഹോൾ വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ എല്ലാം വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് മുടങ്ങാതിരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ക്ലാസ്സും കാര്യങ്ങളും അതിൻ്റെ തിരക്കും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വീട്ടിലെ പണികളും എല്ലാം ചെയ്യുകയും വേണം പിന്നെ അതേപോലെ തന്നെ വീഡിയോസ് എടുത്തത് അത് എഡിറ്റ് ചെയ്യണം പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് പിന്നെ നമുക്ക് പഠിപ്പിച്ചത് പഠിക്കാനായിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് തിരക്കൊക്കെയാണ് അന്നേരം എന്തായാലും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ കണ്ണട എല്ലാം അവിടെ ഫ്രെയിമിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് പിന്നെ എല്ലാവരും കൂടെ നേരെ അടുക്കളയിലിരുന്ന് ചറ പറ വർത്താനായിരുന്നു എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു സന്തോഷമായിരുന്നു അന്നേരം ഏട്ടനാണെങ്കിൽ പുറത്ത് പോയിട്ട് വന്ന സമയത്ത് മറ്റേ ആ ചക്ക മറ്റേ ഇല്ല ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതെല്ലാം ഞങ്ങളെല്ലാവരും കഴിച്ച് നല്ല രസമായിരുന്നു എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.